കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുൻകൈയിൽ മതേതര കക്ഷികളുടെ ഐക്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് സിപിഐ പ്രതിജ്ഞാബദ്ധമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. സിപിഐ പാലാ മണ്ഡല സമ്മേളനം വലവൂരിൽ പി കെ ചിത്രഭാനു നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2014 അധികാരത്തിൽ വന്ന എൻഡിഎ സർക്കാർ സാധാരണക്കാരന്റെയും ദരിദ്രരുടെയും പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കുകയും എന്നാൽ കോർപ്പറേറ്റുകൾക്ക് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനെല്ലാമെതിരെ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും പ്രക്ഷോഭം നടത്തുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനും വർഗീയത ഇളക്കിവിട്ട് സമരങ്ങളെ തകർക്കാനുമുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും കാനം പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിൽ യുഡിഎഫും ബിജെപിയും ഒരു തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവർ കേരളത്തിൽ ഷിഫ്റ്റായ സമരമാണ് നടത്തുന്നത്. ഒരു ദിവസം യുഡിഎഫ് സമരം നടത്തിയാൽ പിറ്റേ ദിവസം ബിജെപി സമരം നടത്തും. സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ ഒന്നുപോലും തെളിയിക്കാൻ അന്വേഷണം നടത്തിയ ഒരു ഏജൻസിക്കും കഴിഞ്ഞില്ലെന്നും കാനം പറഞ്ഞു. സിപിഐ പാലാ മണ്ഡല സമ്മേളനം വലവൂരിൽ പി കെ ചിത്രഭാനു നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രപ്രദേശിലെ 23 പാർട്ടി കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞതിനുശേഷം 4 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം നമ്മുടെ പാർട്ടി വർദ്ധിച്ച പങ്കിന് സംബന്ധിച്ച് വിമർശനപരമായി പരിശോധിക്കാൻ വരും കാലങ്ങളിൽ പാർട്ടിയിൽ കൂടുതൽ ചെറുപ്പക്കാർക്കും വനിതകൾക്കും പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കും. പഴയ തലമുറയുടെ അറിവും ചെറുപ്പക്കാരുടെ കർമ്മശേഷിയും പ്രയോജനപ്പെടുത്തി പാർട്ടിയെ കൂടുതൽ സജീവമാക്കാനുള്ള തീരുമാനം പാർട്ടി കോൺഗ്രസിൽ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 9:30 പാർട്ടിയുടെ മുൻ താലൂക്ക് സെക്രട്ടറിയും സാഹിത്യകാരനുമായ ജോസ് മംഗലശ്ശേരി പതാക ഉയർത്തി. അഡ്വക്കേറ്റ് തോമസ് വി ടി, ബിജു തോമസ്, ശ്യാമള ചന്ദ്രൻ, എൻ എസ് സന്തോഷ് കുമാർ എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സിബി ജോസഫ് രക്തസാക്ഷി പ്രമേയവും ബിജു ടി ബി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. എം ഡി സജി സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സി കെ ശശിധരൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ആർ സുശീലൻ, അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ, ലീനാമ ഉദയകുമാർ, ബാബു കെ ജോർജ്, പി കെ ഷാജകുമാർ, കെ എസ് മാധവൻ, അഡ്വക്കേറ്റ് പയസ് രാമപുരം എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോർ ന്യൂസ്, പാലാ.